എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു അരിയുണ്ടയാണ്. ഇതുണ്ടാക്കാൻ വെറും രണ്ട് ചേരുവ മാത്രമാണ് വേണ്ടത്. പുഴുങ്ങലരിയും ശർക്കരയും വെച്ചുകൊണ്ട് മാത്രമാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് അരിയുടെ ആവശ്യമുണ്ട്. അതൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു വട്ടത്തിലുള്ള പാത്രം അടുപ്പത്ത് ഒടിച്ചിട്ടുണ്ട്. പാത്രം നല്ല ചൂടായി വരുമ്പോൾ നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ പൊട്ടി വരും വരെ വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരണം. അതുവരെ നമുക്കിതുപോലെ തന്നെ വറുത്തെടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലുള്ളൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഒരു തേങ്ങ മുഴുവനായിട്ട് ചിതവെടുത്തത് കൂടി ഇതിനാവശ്യമുണ്ട്. അതുകൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ചിന്നച്ചട്ടിയിലോട്ട് 250 ഗ്രാം ശർക്കര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ കുറുക്കിയെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കുറുങ്ങി വരട്ടെ. അതിന് ഇപ്പം നല്ല കുറുങ്ങി വന്നിട്ടുണ്ട്. അതൊരു അരിപ്പയുടെ സഹായത്തോടെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ലും കരടൊക്കെ ഉണ്ടാവും, അതിനു വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതൊരു നല്ല തിക്നെസ് ആയി വരാൻ വേണ്ടി വീണ്ടും ഒരു പ്രാവശ്യം ഇതിനെ കുറുക്കിയെടുക്കാം. അതിനുവേണ്ടി അതേ ചിന്നച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച അരി നമുക്ക് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഒരു പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാൻ മിക്സി ജാറിൽ കൊള്ളാത്തത് കൊണ്ടാണ് 2ാമത്തെ പ്രാവശ്യം കൂടി പൊടിച്ചെടുക്കാം. ഇപ്പോൾ 2 കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ റെഡി ആയിരുന്ന ശർക്കര പാനിയിലേക്ക് നമ്മൾ നേരത്തെ ചിരവിയച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച അരി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുള പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വരുമ്പോൾ നമുക്കിതുപോലെ എല്ലാം കൂടി ഒന്ന് ഉരുള പിടിച്ചെടുക്കാം. ഇപ്പോൾ 1 എണ്ണം പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ഉരുള പിടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഉരുള പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നടക്കണം.